ഹായ്, നമ്മൾ പല ആവശ്യങ്ങൾക്കും പല സ്ഥലങ്ങളിലും ദൂരയാത്ര പോകാറുണ്ട് അല്ലേ? അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ അധികവും നമുക്ക് പരിചിതമായിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ആ, അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. ആരുടെ ചാനലിലാണെന്ന് അറിയോ? ഈ ബുൾജറ്റിന്റെ ചാനലിൽ. ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓ ഗൈസ്, ഞാൻ ലിവിനും ദുബായില് എന്നെ തിരിഞ്ഞിരിക്കട്ടോ. ദുബായിൽ ഈ കാണുന്ന കേറി പോകുന്ന അറൈവലിന് അവിടെ ഉണ്ട് കേട്ടോ, ഈ സ്മോക്കിംഗ് ഈ സംഭവമുള്ള ഈ കാണുന്ന സ്ഥലത്താട്ടോ ഞങ്ങൾ നിക്കണേ. ഞങ്ങളും പെട്ടിയുണ്ട്. എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയാം, കുടുങ്ങിയിരിക്കണം. ആരെങ്കിലും ദുബായിൽ ഞങ്ങൾ നിൽക്കുന്ന എയർപോർട്ടിന്റെ അടുത്ത് ആരെങ്കിലും ഞങ്ങളെ ഒന്ന് വന്ന് രക്ഷിച്ചോട്ട് പോകാനുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഞങ്ങൾ പല അതെ കുറച്ച് ഞങ്ങൾ ഇവിടുത്തെ പോലീസുകാർ ഉണ്ടെന്ന് ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് ഏതെങ്കിലും മലയാളീസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ? നമ്മുടെ ഏതെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കൊണ്ടുപോയി വളരെ ഉപകാരമായിരിക്കും. കാരണം ഞങ്ങൾ കുടുങ്ങി, ഞങ്ങൾ ഇവിടെ പോയിട്ട് ഒന്നും നടപടി ചെയ്യാൻ ഭാഷയും മനസ്സിലാകുന്നില്ല. ഈ സ്ഥലത്തായിട്ട് ഞങ്ങൾ ഇരിക്കണം. ഇതാണ് നമ്മള് ഈ അറൈവൽ എന്ന് പറഞ്ഞ സംഭവം. ഗേറ്റ് നമ്പർ ഒന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഓ ഗൈസ്, പിന്നെ ഇവിടെ ഒരു സ്മോക്കിംഗ് സെന്റർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട് അല്ലേ? ഓ ഗൈസ്, ആരെങ്കിലും വന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. ഇല്ല, വൈകുന്നേരം വരെ ഞങ്ങൾ ഇരിക്കും, ഞങ്ങളെ പിടിച്ചോണ്ടും പോകട്ടോ. ഓ ഗൈസ്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവിടെ കുത്തിയിരുന്നിട്ട് പറയാം ഞങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി അറിയില്ല, ആരെങ്കിലും ഞങ്ങളെ വന്ന് രക്ഷിക്കുമെന്ന്. എങ്ങനെയുണ്ട്, എന്താ ഒരു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫ്ലു, അരുൺ സ്മോക്കി, മല്ലു ട്രാവലർ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ദുബായിലുണ്ട്. ദുബായ് എക്സ്പോ കാണാൻ വേണ്ടിയാണ്. അവരാരും അവിടെ വന്നിറങ്ങിയപ്പോ ഗൈസ് ഞങ്ങൾ കുടുങ്ങി, ഞങ്ങളെ രക്ഷിക്കും എന്നും പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഓട്ടെ, നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ സ്ഥലത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂലേ? അതുപോട്ടെ, അവിടെയുള്ള ആരെങ്കിലും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കൂലേ? ദുബായ് എക്സ്പോയുടെ ഭാഗമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ ഉണ്ടായിരുന്നിട്ട് കൂടിയും അവരൊന്നും വിളിക്കാതെ ക്യാമറയും പൊക്കി പിടിച്ച് ഗായ്സ് ഞങ്ങൾ കുടുങ്ങി, ഗായ്സ് ഞങ്ങളെ രക്ഷിക്കണം ഗായ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പൊറോട്ട നാടകം ഫീൽ ചെയ്യുന്നില്ലേ? ആ അല്ല, ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതാട്ടോ. ഒന്നൊന്നര വർഷമായി ഇന്ത്യയിലെ പരിചിതമല്ലാത്ത പല സ്ഥലങ്ങളിലും കറങ്ങി പരിചയമുള്ള രണ്ടു പേർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു പൊറാട്ട നാടകം തന്നെയാണ് എന്ന്. കുറച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുപ്പക്കാരെ കുറിച്ച് പല കാര്യങ്ങളും പറയാതിരിക്കാൻ വയ്യ. ഈ ബുൾജെറ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം. ഇനി ഈ ബുൾജെറ്റ് ഫാൻസാരോട് പറയാനുള്ളത്, വീഡിയോ മുഴുവനും കണ്ട ശേഷം കമന്റ് ചെയ്യുക. ഓക്കെ, കാള പറ്റുമെന്ന് കരുതി കാരെടുക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് ഉള്ള കാര്യം കൂടി വേസ്റ്റ് ആകത്തേ ഉള്ളൂ. അല്ല, അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട് അവരോട് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ട് ചെറുപ്പക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അല്ല, പലതും അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. മല്ലു ഇഷ്യൂ, സുജിത് ഭക്തിൻ ഇഷ്യൂ, യു പിയിലെ ബസ് ഡ്രൈവർമാർ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ അപ്പോഴൊക്കെ പാവം പയ്യന്മാര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അവരെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം എന്നും പ്രശ്നങ്ങളാണ്. പിന്നെ രണ്ടു മാസം മുന്നേ MVD ഇവരുടെ വണ്ടി പിടിച്ചു കൊണ്ടുപോയ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അന്ന് ഇവർ കരഞ്ഞോണ്ടൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്കും ഭയങ്കര ടെൻഷനായി. കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവർ കരയാണ്, എന്നിട്ട് അപ്പുറത്തുള്ള പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് എന്നെ തല്ലല്ലേ സാറേ, എന്റെ തല്ലല്ലേ സാർ എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാം. ആ പോലീസുകാരാണെങ്കിൽ ഇവരെ തൊട്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഇവരെ കരച്ചിലൊക്കെ കണ്ട സമയത്ത് നമുക്കും ടെൻഷനായി. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളന്ന് വീഡിയോയും ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത് ഇതൊരു നാടകമായിരുന്നു എന്ന്. അപ്പത്തന്നെ വീഡിയോ റിമൂവ് ചെയ്ത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 30,000 രൂപ ഫൈൻ അടിച്ച് തീർക്കേണ്ട ഒരു കേസ് ഇവരങ്ങ് ഊതി ഉയർപ്പിച്ച്. അതുകൂടാതെ മറ്റ് യൂട്യൂബേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ പബ്ലിക്കിൽ വന്ന് ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ച് ഇപ്പത് ദുബായിൽ വന്നിറങ്ങിയിട്ട് ഗായ്സ് ഞങ്ങൾ പെട്ടു, ഗായ്സ് ആരെങ്കിലും ഞങ്ങളെ വന്ന് രക്ഷിക്കൂ ഗായ്സ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. എന്താണ് ഇവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. ആ MVD ഇഷ്യൂ വന്ന സമയത്ത് ഏറി കയറിയിട്ടും ഇവരെന്താ വീണ്ടും പഠിക്കാത്തത്? ആ MVD ഇഷ്യൂവിന് ശേഷം ഇവരിട്ട വീഡിയോകളുടെ തമ്പനീലുകളൊന്ന് നോക്കി 200 കോടി മുടക്കി വക്കീലിന് ഇറക്കി. ഏത് പോലീസുകാർ 30,000 രൂപ അടിക്കാൻ പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ടീംസാണ് ഈ തമ്പനീൽ ഇട്ടതെന്ന് ഓർക്കണം. പിന്നെന്താണ്, വീണ്ടും ഞങ്ങളുടെ പേരിൽ കേസ്, ഞങ്ങളെ ചതിച്ചതാ, 100 കോടി മുടക്കി വണ്ടി പണിതു. സണ്ണി ലിയോണിയുടെ ബെൻസ് ഞങ്ങൾ വാങ്ങിച്ചു, സണ്ണി ചേച്ചി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. 2 കോടി മുടക്കി കുതിരയെ വാങ്ങിച്ചു, 1 കോടി മുടക്കി ക്യാമറ വാങ്ങി. ഇവന്മാര് കോടികൾ വിട്ട് ഒരു കളിയും ഇല്ല മക്കളെ. അതിന്റെ ഇടയിൽ കൂടെ MVD ഞങ്ങളെ വേട്ടയാടുന്നു എന്നും പറഞ്ഞ് മറ്റൊരു വീഡിയോ. ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടും വീണ്ടും ഇവരിങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതൊരു കണ്ടന്റ് ആക്കി മാറ്റുകയാണോ ഇവരെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടി പിടിക്കാനോ ഈ ബുൾജെറ്റ് ഫാൻസ്, ഈ ബുൾജെറ്റ് ആർമി എന്നൊക്കെ പറഞ്ഞ് വേറെ ടീംസ്, അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ച് അപ്പ തുടങ്ങും ഈ ബുൾജെറ്റിനെ തൊടാ മാത്രം നീയൊന്നും വളർന്നിട്ടില്ല, ഞങ്ങൾ കേരളം കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ്.
ഒരാളെ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്, എനിക്കും ഇഷ്ടമാണ് അവരെ എന്ന് കരുതി അവരെന്ത് ചെയ്താലും അത് ഏറ്റുപിടിച്ച് ഓടി പിടിക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം അസൗകര്യമുണ്ട്. ഒരു പക്ഷേ താങ്കൾ എന്ത് ചെയ്താലും അത് കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് എന്ന ചിന്താഗതിയായിരിക്കും അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ദുബായിൽ ഒന്നിറങ്ങിയിട്ട് പറയാം ഞങ്ങൾ പെട്ടു ഗായ്സ്, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എന്നൊക്കെ. പിന്നെ ദുബായിൽ ആദ്യമായിട്ടാണല്ലോ ഒരു മലയാളി കാരുത്തുണേ, ഇനി ഫാൻസാർ ദുബായ് എയർപോർട്ട് കത്തിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ദയവ് ചെയ്ത് ഈ പൊറാട്ട നാടകം നിർത്തൂ. ഈ ബുൾജറ്റ് ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു കുറെ കാലങ്ങൾക്ക് മുന്നേ ആയിരുന്നു എങ്കിൽ, പക്ഷേ നിങ്ങൾ എപ്പോഴത്തെ ഓരോ പ്രവൃത്തികൾ കാരണമായി ആ വിശ്വാസം ഞങ്ങളിൽ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങളെ ഫാൻസാർക്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ അതിലൊരു ഫേക്ക്നെസ് ഫീല് ചെയ്യുന്നുണ്ട്. ആ പാവം ചെറുപ്പക്കാർ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞവർ തന്നെ ആ ചങ്ങായിമാർക്ക് എന്തുടായ്പാണ് എന്നിപ്പോ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവരാക്കി തീർത്തത് നിങ്ങൾ തന്നെയല്ലേ. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ റിയൽ ലൈഫിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. നിങ്ങളിപ്പോൾ ഒരു കൊക്കയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പോകുന്നത് കൊക്കയിലേക്കാണ് എന്ന്. പക്ഷെ ആ കൊക്കയിലേക്ക് മറിഞ്ഞ് വീഴുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ തിരഞ്ഞെടുത്ത റൂട്ട് തെറ്റായി പോയി എന്ന്. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതിനു മുമ്പ് ഒരു പുനർചിന്ത നടത്താൻ നിങ്ങൾ തയ്യാറാവണം. സ്വന്തം തെറ്റ് മനസ്സിലാക്കാനും തിരുത്താനും ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കൂ എന്ന കൊലവിളി ഒന്ന് നിർത്ത്. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനി എന്താ വെച്ചാൽ അവര് തീരുമാനിച്ചോട്ടെ. വീഡിയോടെ വൻ്റെ ചെയ്യുന്നു, ഇതാരെയും ചവിട്ടി താഴ്ത്താനോ വില കുറച്ച് കാണിക്കാനോ ചെയ്ത വീഡിയോ അല്ല കേട്ടോ. ഒരു വിമർശന വീഡിയോ മാത്രം, ഒരിക്കലും ഒരു അടിച്ചേൽപ്പിക്കലല്ല. ഇതിനെ സ്വീകരിക്കാം തള്ളിക്കളയാം അതൊക്കെ നിങ്ങളിഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ കണം വർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.